സംസ്ഥാനത്ത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഇന്നലെ തുടക്കമായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി തുടങ്ങിയത് എന്നാണ് വിവരം ആ വിവരം ഇന്നലെ ഞങ്ങൾ തന്നിരുന്നു ഇന്ന് വീണ്ടും പരീക്ഷ നടക്കുകയാണ് രണ്ടാം ദിവസം വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി വിഷ്ണു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് വിഷ്ണു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എൻ പി സി പത്താം ക്ലാസ് കുട്ടികളുടെ പ്ലസ് ടു കുട്ടികളുടെ ഒക്കെ പരീക്ഷ ആരംഭിച്ചു ഇന്ന് രണ്ടാം ദിവസമാണ് എന്തൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് എസ് എൽ സി പരീക്ഷ ഈ തവണ ആരംഭിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഏറെ പ്രത്യേകതകളുണ്ട് അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോവിഡിൽ എന്ന് പറയുന്ന വലിയൊരു ആശങ്ക അത് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു എസ് എൽ സി പരീക്ഷയും അതുപോലെ ഹയർ സെക്കൻഡറി പരീക്ഷയും നടക്കുന്നത് മാത്രവുമല്ല ഓൺലൈനായി ക്ലാസുകൾ ഭൂരിഭാഗവും നടന്നുപോയ ഒരു അക്കാ അക്കാഡമിക് ഇയർ ആയിരുന്നു ഒരു അധ്യയന വർഷമായിരുന്നു കഴിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പരീക്ഷ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടുന്ന പാഠഭാഗങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ചോദ്യങ്ങളെല്ലാം തന്നെ പരീക്ഷ അവലോകനം ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു പാഠഭാഗങ്ങളെ കുറിച്ച് തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ആ ചോദ്യഭാഗങ്ങളിൽ നിന്നും തന്നെ പരീക്ഷാ പേപ്പറിൻ്റെ ഒരു ക്രമീകരണത്തിൽ ആ ഒരു ഉണ്ടായിരുന്നു സാധാരണ നൽകുന്ന പരമാവധി മാർക്കിന്റെ ഇരട്ടി മാർക്കിനുള്ള ചോദ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഇനി ഒരുക്കിയിട്ടുള്ള മറ്റ് സംവിധാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഇത്തവണ എസ് പരീക്ഷ നടത്തിയത് ഒരു ബെഞ്ചിൽ പരമാവധി രണ്ട് പേർക്കാണ് ഇരിപ്പിടം ഒരുക്കിയത് അതും സാമൂഹിക അകലം ഉറപ്പുവരുത്തി അങ്ങനെ പരമാവധി ഒരു ക്ലാസ് മുറിയിൽ ഇരുപത് പേർക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ മറ്റ് നിബന്ധനകളും വെച്ചിരുന്നു സാനിറ്റൈസർ മാസ്ക് എന്നിവ നിർബന്ധമാക്കിയിരുന്നു പരീക്ഷാ ഹാളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷ കഴിഞ്ഞ് പോകുന്നവർക്കും ഈ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നതിനുള്ള സംവിധാനം എല്ലാ കേന്ദ്രങ്ങളിലും ിക്കണം എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിരുന്നു മാത്രമല്ല അത് കൂടാതെ കുട്ടികൾക്കൊപ്പം വരുന്ന രക്ഷിതാക്കൾക്കും കർശനമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് ഈ പരീക്ഷ നടക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് രക്ഷിതാക്കൾ കൂടുതൽ എത്തരുത് എന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ എത്തിയ രക്ഷിതാക്കളിൽ ഭൂരിഭാഗവും വാഹനങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ക്യാമ്പസിന് പുറത്തുമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ സംസ്ഥാനത്താകെ എന്തായാലും മറ്റു കാര്യങ്ങളിലും ഈ ഒരു നിബന്ധനയുണ്ട് ക്ലാസ് മുറികളിലെ ജനലുകളെല്ലാം തുറന്നിട്ട് സാനിറ്റൈസിങ് നടത്തി അണുനശീകരണം കൃത്യമായ ഇടവേളകളിൽ നടത്തിയെല്ലാം തന്നെയാണ് പരീക്ഷ ആദ്യ ദിനം പൂർത്തിയായത് രണ്ടാം ദിനത്തിലും സമാനമായ ഒരുക്കങ്ങൾ തന്നെയാണ് കൂടാതെ പുറത്തുനിന്ന് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഭക്ഷണവും വെള്ളവും എല്ലാം തന്നെ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു കാഴ്ചയുമുണ്ടായി എന്തായാലും പരീക്ഷ അതിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് അടക്കുകയാണ് ഹയർ സെക്കൻഡറി എസ് എസ് എൽ സി പരീക്ഷകൾ ഇന്നും പുരോഗമിക്കുന്നു ഇന്നും നടക്കുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഒരു സാഹചര്യം കൂടി വിലയിരുത്തുമ്പോൾ കോവിഡിനെതിരെ അതായത് രണ്ടാം തരംഗം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടക്കുന്ന ഈ ഒരു പരീക്ഷാ സമയത്ത് അതീവ ജാഗ്രതയാണ് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എൻ വിഷ്ണു എന്തായാലും രണ്ടാം ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികൾ ഒരുങ്ങുകയാണ് അവരെ അയക്കാൻ വേണ്ടി രക്ഷിതാക്കൾ തയ്യാറെടുക്കുകയാണ് ആദ്യ ദിവസങ്ങളിൽ ശ്രദ്ധേയമായ ചില സുരക്ഷാ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു റിപ്പോർട്ട് ഇതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കുമെന്നും ആരോഗ്യകരമായ രീതിയിൽ ഈ പരീക്ഷ പിന്നിടാൻ നമുക്ക് കഴിയും എന്നും നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് വീണ്ടും കാണാം വിഷ്ണു